Hello everyone, today we are going to study about rusting of iron. എന്താണ് റസ്റ്റ് എന്ന് പറഞ്ഞാൽ? തുരുമ്പ്. അയൺ പാർട്ടിക്കിൾസ് തുരുമ്പ് പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ബ്രൗൺ കളർ ലെയർ ആ അയണിൻ്റെ മുകളിലേക്ക് വന്ന് കവർ ചെയ്യും, അതിനെയാണ് നമ്മൾ തുരുമ്പെന്ന് മലയാളത്തിൽ പറയുക. അപ്പോൾ ഈ അയണായിട്ടുള്ള അയൺ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ കുറേ നാൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വയ്ക്കുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും മോയിസ്റ്റർ ഈർപ്പം, അതായത് വാട്ടർ കണ്ടൻറ്റ്, അപ്പോൾ ഈ ഓക്സിജനും മോയിസ്റ്ററും കൂടെ ഈ അയണുമായിട്ട് റിയാക്റ്റ് ചെയ്യും. അയണുമായിട്ട് റിയാക്റ്റ് ചെയ്തിട്ട് അയണിൻ്റെ മുകളിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ലെയർ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ റസ്റ്റ് അഥവാ തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിക്കുമ്പോൾ അത് നമ്മുടെ അയണിനെ ഇല്ലാതാക്കി കളയും. നോക്കിയേ, റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ പ്രോസസ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അയണ് അറ്റ്മോസ്ഫിയറിലുള്ള, പ്രപഞ്ചത്തിലുള്ള ഓക്സിജനും വാട്ടറുമായിട്ട്, മോയിസ്ചറുമായിട്ട് ചേർന്നിട്ട് റസ്റ്റ് ഉണ്ടാകുന്നു, തുരുമ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുരുമ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജനും വാട്ടറും ആവശ്യമാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും പ്രസൻസിൽ മാത്രമേ റസ്റ്റ് ഫോം ചെയ്യുകയുള്ളൂ. ഈ പിക്ചറിൽ നമുക്ക് കാണാം, റസ്റ്റാണിത്. അതായത് അയൺ കൊണ്ടുണ്ടാക്കിയ ആ ചെയിനിന് മുകളിൽ ബ്രൗൺ കളേർഡ് ലെയർ വന്നിരിക്കുന്നു, റസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നു. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉള്ള മോയിസ്ചറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ, അതായത് ഈർപ്പം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ റസ്റ്റ് ഫോം ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, പാലവും ഷിപ്പും കാറും ട്രക്കും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അയണ് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ തുരുമ്പ് പിടിക്കുകയാണെങ്കിൽ ഇവയെല്ലാം നശിച്ചു പോകും. ഹൗ ഡു വി പ്രിവെൻറ്റ് റസ്റ്റിംഗ്? എങ്ങനെ നമുക്ക് അയൺ പാർട്ടിക്കിൾസ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം? നമ്മൾ പറഞ്ഞു, റസ്റ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടറുമായിട്ട് അയൺ ചേരുമ്പോഴാണ്. അപ്പോൾ ഈ വാട്ടറിൻ്റെയും ഓക്സിജൻ്റെയും കോണ്ടാക്റ്റ്, അയൺ ഒബ്ജക്റ്റിൽ ഇവ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ അയൺ ഒബ്ജക്ട്സിൻ്റെയൊക്കെ മുകളിൽ പെയിൻറ്റ് ചെയ്യുകയോ ഗ്രീസ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഈ പെയിൻറ്റോ ഗ്രീസോ ഒരു കോട്ടായിട്ട് കൊടുക്കുമ്പോൾ അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ടും വാട്ടറുമായിട്ടും ഈ അയണിനെ കമ്പൈൻ ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കും. സോ സിമ്പിൾ വേ എന്ന് പറയുന്നത് അയൺ ഒബ്ജക്ട്സിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുകയോ ഗ്രീസ് ചെയ്യുകയോ ചെയ്യാം. ഇനി മറ്റൊരു വേ ആണ്, മറ്റൊരു മാർഗമാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ അയൺ ഒബ്ജക്ട്സിൻ്റെ മുകളിൽ നമ്മൾ മെറ്റലായിട്ടുള്ള ക്രോമിയമോ സിങ്കോ കവർ ചെയ്ത് കൊടുക്കും, ഒരു ലെയറാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ മെറ്റലായിട്ടുള്ള ക്രോമിയമോ സിങ്കോ ലെയറാക്കി വെക്കുമ്പോൾ അയണും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടറുമായിട്ടൊക്കെയുള്ള ഡയറക്റ്റായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ലാതാകും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഗാൽവനൈസേഷൻ. നമ്മൾ വാട്ടറൊക്കെ ക്യാരി ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ള അയൺ പൈപ്പുകളെല്ലാം തന്നെ ഗാൽവനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതുപോലെ ഒരു മെറ്റൽ കവറിങ് കൊടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ അയൺ എന്ത് ചെയ്യില്ല? തുരുമ്പിക്കില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? അയണ് കാർബണുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് മെറ്റലായ ക്രോമിയമോ നിക്കലോ മാംഗനീസുമായിട്ടോ മിക്സ് ചെയ്തിട്ട് നിർമ്മിക്കപ്പെടുന്ന സ്റ്റീലുകളാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അയണിനോടൊപ്പം കാർബണോ അല്ലെങ്കിൽ മറ്റ് മെറ്റൽസ് ആയിട്ടുള്ള ക്രോമിയമോ നിക്കലോ മാംഗനീസോ ഒക്കെ മിക്സ് ചെയ്ത് നിർമ്മിക്കപ്പെടുന്ന സ്റ്റീലിനെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരിക്കലും തുരുമ്പിക്കില്ല.
അടുത്തതായി ഷിപ്പിനെ കുറിച്ച്. നമ്മുടെ കടൽ വെള്ളം എന്ന് പറയുന്നത് സോൾട്ടിയാണ്, ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പിൻ്റെ അംശം റെസ്റ്റിങ് കുറച്ചുകൂടി ഫാസ്റ്ററാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ഷിപ്പിൻ്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മുടെ സീ വാട്ടറിന് അടിയിലാണ്. അപ്പോൾ ഈ അയൺ കൊണ്ടുണ്ടാക്കിയ ഷിപ്പിൻ്റെ ഭാഗത്തെല്ലാം റെസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ ഇതിന് സൊല്യൂഷനായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വർഷം തോറും ഈ അയൺ പാർട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. ഓക്കെ സ്റ്റുഡൻസ്, ഓൾ ഓഫ് യു സ്റ്റഡി വെൽ. വി വിൽ മീറ്റ് യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.